ഞങ്ങൾ ഇന്നിവിടെ സാമൂഹ്യ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു നാടകമാണ് അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്നു ശ്രുതി. രംഗമൊന്ന്, വീട്. അച്ഛൻ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, കുഞ്ഞിന് 2 വയസ്സ് കഴിഞ്ഞില്ലേ? ഇവിടെ ഇത് വെച്ച് സംസാരിച്ചത് വരുന്നില്ലല്ലോ, നമുക്ക് ഡോക്ടറിനെ കാണിച്ചാലോ? അതിനൊക്കെ ആവശ്യമുണ്ടോ? അതൊന്നും ശരിയായിപ്പോണം, അവള് കുഞ്ഞല്ലേ. എന്ന് പറഞ്ഞാ എങ്ങനെയാ, നമ്മുടെ കുഞ്ഞല്ലേ? ആ, എന്നാൽ കൂടുതൽ കാണിക്കാം. രംഗം രണ്ട്, കുഞ്ഞിനെ കാണിക്കാൻ നിൽക്കുന്നു. ഡോക്ടറെ, മോളെ ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. പതുക്കെ സംസാരിച്ചു തുടങ്ങുമെന്ന് ഞങ്ങൾ വിചാരിച്ചേ. ഈ വർഷം അവർക്ക് 3 വയസ്സാകുന്നു. ഇതുവരെ അച്ഛൻ അമ്മ എന്നുപോലും വിളിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ പരിശോധിച്ച് നോക്കട്ടെ. മോളെ വാതുറന്നേ. കുഞ്ഞിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഡോക്ടറെ, ഇവൾ ഇടയ്ക്ക് വായിൽ നിന്ന് ശ്വാസം എടുക്കാറുണ്ട്. അതുപോലെ രാത്രി കിടക്കുമ്പോൾ കൂർക്കം വലിക്കാറുമുണ്ട്. മൂക്കിൽ ദശയുണ്ടെന്ന് തോന്നുന്നു. ഒരു എക്സ്റേ എന്തായാലും എടുക്കാം. എക്സ്റേ എടുത്തതിന് ശേഷം? ഓ, ഇത് അടിയോടെ ഹൈപ്പർട്രോഫി തന്നെയാണ്. വേറെ ഒന്നുമല്ല, മൂക്കിൽ ദശ വളരുന്നുണ്ട്. ഇതുമൂലം ചിലപ്പോൾ കുട്ടിക്ക് കേൾവികുറവ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാവാം സംസാരിക്കാൻ പ്രയാസം കാണിക്കുന്നത്. ഇത് എന്തായാലും ENT തന്നെ കാണിക്കണം. മിക്കവാറും സർജറി വേണ്ടി വരും. ശരി ഡോക്ടറെ. അച്ഛൻ അമ്മ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഇത് കാണുന്ന അയൽവാസി ഡോക്ടറിനെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. അതിനൊക്കെ ഇപ്പൊ എന്തിനാ ഡോക്ടറെ കാണിക്കുന്നേ? കുഞ്ഞിന് 3 വയസ്സാവാറായി. അതിന് സർജറി ചെയ്ത് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു. എടാ സന്തോഷ്, അതിനൊക്കെ ഒരുപാട് കാശാ. ഈ കൊച്ചു കൊച്ചിന് മൂക്കിലൊക്കെ ഓപ്പറേഷൻ ചെയ്യാനോ? നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക കേട്ടോ. ആ ചേട്ടാ, ആലോചന ചെയ്യുന്നുള്ളൂ. രംഗം നാല്, രാത്രി. സന്തോഷിനെയും ലക്ഷ്മിയുടെയും. ലക്ഷ്മി, നമുക്ക് ചാടിക്കേറിയ ഓപ്പറേഷൻ നടത്തണം. ഡോക്ടർമാരും പലതും പറയും. അവൾ വളർന്നു വരുന്നതേ ഇല്ലുള്ളൂ. നമുക്ക് കുറച്ചു നാളും കൂടി നോക്കാം. അതെ, കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടി വരില്ല. ചിലപ്പോ സ്കൂളിലൊക്കെ പോയി കുട്ടികളുമായിട്ടൊക്കെ കളിക്കുമ്പോ ശരിയാകുമായിരിക്കും. എന്നാ നമുക്ക് ഇപ്പൊ ഓപ്പറേഷൻ നടത്തേണ്ട. അവൾ കുറച്ചുകൂടി വളരട്ടെ. എനിക്ക് അപ്പൻ എന്തിനു കളിച്ചോണ്ടിക്കുന്നില്ല. കൊഴപ്പില്ല മോളെ, മുഴുവൻ ശേഷം. ദേവു, നീ വന്നേ മോളെ. ദേവു, എന്താ മോളെ മീനുവിന്റെ കൂടെ ഒന്നും കളിക്കാതെ? മോളെ, എന്ത് പറ്റി? എന്താ അവളോടൊന്നും ഇല്ലാതെ? വൈകുന്നേരം കുഞ്ഞിനെ വിളിക്കാൻ അച്ഛൻ വരുന്നു. ദേവന്റെ അച്ഛനാണല്ലേ? ദേവം ആരോടും സംസാരിക്കാത്ത, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, കൂട്ടുകാരോടൊന്നും സംസാരിക്കുന്നില്ല, വിളിച്ചാൽ കേക്കത്ത് പോലും ഇല്ല. കേൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുക? എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, അവൾ കുഞ്ഞല്ലേ, ശരിയായിക്കോളും. ടീച്ചർ പറയുവാ, നമ്മുടെ കുഞ്ഞിന് കേൾവിശക്തി ഇല്ലെന്ന്. ആ ഏട്ടാ, ഞാനും ചോദിച്ചു. ഞാൻ വിളിച്ചാലൊന്നും അവള് കേൾക്കുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, സ്കൂളിലെ വിശേഷങ്ങളൊന്നും നമ്മളോടൊന്നും പറയുന്നില്ലല്ലോ അവള്. എന്റെ ഒരു കൂട്ടുകാരുണ്ട് സ്പീച്ച് ആർട്ടിസ്റ്റ്, നമുക്ക് അവിടെ അവിടെ കാണിച്ചാലോ? എന്നാ നമുക്ക് നാളെ തന്നെ പോകാം. കുറച്ചു നാളത്ത്
അച്ഛനെ സ്പീച്ച് തെറാപ്പിക്ക് ശേഷം അച്ഛനും കുഞ്ഞും ഓടിക്കളിക്കുന്നു. എന്തായിട്ട് നമ്മുടെ കുഞ്ഞ് 6 വയസ്സായിട്ട് സംസാരിക്കാത്ത? നമ്മൾ പറയുന്നൊന്നും അവിടെ കേൾക്കുന്നില്ലല്ലോ. നമുക്കിത് വെച്ചോണ്ടിരിക്കാൻ വയ്യ. നാളെ തന്നെ ലീനയെ കൊണ്ട് കാണിക്കാം നമുക്ക്. ശരി ലക്ഷ്മി, നാളെ തന്നെ കാണിക്കാം. രംഗമേറി സന്തോഷ് ലക്ഷ്മി ദേവിക ഡോക്ടറിനെ കാണാൻ പുറത്തു നിൽക്കുന്നു. വരൂ, ഡോക്ടർ വിളിക്കുന്നു. എന്താ പ്രശ്നം സാറേ? മോള് ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. എന്നെ അമ്മാന്ന് പോലും ഇതുവരെ വിളിച്ചിട്ടില്ല. സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ച് കംപ്ലൈന്റ് പറയുന്നുണ്ട്, പിള്ളേരുടെ കൂടെ ഒന്നും കളിക്കുന്നില്ല എന്നൊക്കെ, ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ. ഇത് എപ്പോ തൊട്ടുള്ളതാ? ഈയിടെ തുടങ്ങിയതാണോ? അല്ല ഡോക്ടറെ, ഇവർക്ക് 3 വയസ്സുള്ളപ്പോ എന്തോ അടിമോടോ അങ്ങനെ എന്തോ ഉള്ളതായി പറഞ്ഞിട്ടുണ്ട്. അത് പതിയെ മാറണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനൊന്ന് നോക്കട്ടെ. മോളെ വാ പറഞ്ഞേ. മോളെ വാ പറഞ്ഞേ. മോളെ ഇത് നോക്കി, ഇതാരാ? അന്നത്തെ സ്കാൻ റിപ്പോർട്ട് ഉണ്ടോ? ഞാൻ ഡോക്ടറെ. അടിനോട് എന്തായാലും അന്നത്തെ അത്രയില്ല. അത് കാരണം ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. കുട്ടി തീരെ കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. ഇത് ജയിക്കുമ്പോഴും ഉണ്ടായിരുന്നു. അന്ന് ചെയ്ത ടെസ്റ്റ് OAE ആയിരുന്നിരിക്കണം. അതൊരു സ്ക്രീൻ ടെസ്റ്റ് ആണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൊറോണ സമയത്ത് ആന്റിജൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കാണിക്കാറില്ലേ, അതുപോലെ തന്നെ OAE ടെസ്റ്റ് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല. അന്നേ ഡോക്ടർ പറഞ്ഞു വേണമല്ലോ, 5-ാം മാസത്തിലോ മറ്റും കുഞ്ഞ് ശബ്ദത്തോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ ഫോളോ അപ്പ് ചെല്ലാനായിട്ട് പോയില്ലായിരുന്നു. കുട്ടികൾ തമിഴ്ന്ന് കിടക്കുന്ന പ്രായത്തിൽ സാധാരണ ഉച്ചത്തിൽ ശബ്ദം കേട്ടാൽ കൈയും കാലും അടിച്ച് അതിന് പ്രതികരിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്നിട്ട് പ്രയോജനം ഉണ്ടായില്ലല്ലോ. ഇത് അതൊന്നുമല്ല. കുട്ടി ഇങ്ങോട്ട് തിരിച്ചെത്തിക്കേ. നടക്കുന്നത് അതായത് 2.5 വയസ്സിനുള്ളിൽ കുട്ടി കേൾക്കുന്ന കാര്യമാണ് സംസാരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ ഇത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ കേൾവിശക്തിയും സംസാരശേഷിയും വീണ്ടും തടയുന്നു. ശരിയാണ് ഡോക്ടർ, ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. ഞങ്ങൾ ഇവിടെ നേരത്തെ കൊണ്ടുവരേണ്ടതായിരുന്നു. ഇനിയിപ്പോ എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ കുട്ടിക്ക് നേരത്തെ ശരിയായ ചികിത്സ കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടിയുടെ ഭാവിയാണ് നശിച്ചു പോയിരിക്കുന്നത്. ഇപ്പോൾ കുട്ടിയുടെ കേൾവിശക്തിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള പ്രതിവിധി റീഹാബിലിറ്റേഷൻ ആണ്. അതായത് ലിപ് റീഡിംഗ്, സൈൻ ലാംഗ്വേജ് എന്നിവ കൊണ്ട് കുട്ടിക്ക് കുറച്ചെങ്കിലും പുരോഗമനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് നിങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ്. ജനിതകശാസ്ത്രം വാർദ്ധക്യം, ശബ്ദവുമായി സമ്പർക്കം പുലർത്തുന്നത്, ചില അണുബാധകൾ, ജനന സങ്കീർണതകൾ, ശരിക്കുണ്ടാകുന്ന ആഘാതം, ചില മരുന്നുകൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങളാൽ കേൾവി കുറവ് സംഭവിക്കാം. ഗർഭകാലത്തെ ചില അണുബാധകൾ സൈറ്റോമെഗാലോവൈറസ്, സിഫിലിസ്, റുബെല്ല എന്നിവയും കുട്ടിയിൽ കേൾവി കുറവ് ഉണ്ടാക്കിയേക്കാം. ശ്രവണ പരിശോധനയിൽ ഒരാൾക്ക് ഒരു ചൊല്ലി 25 ഡെസിബെൽ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. ഇന്നെന്ന് കാണുമ്പോൾ കേൾവി കുറവ് നിർണയിക്കപ്പെടുന്നു. എല്ലാ നവജാത ശിശുക്കൾക്കും കേൾവി കുറവ് ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നു. ഇത് OAE ടെസ്റ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ആഗോളതലത്തിൽ പകുതിയോളം കേൾവി കുറവ് പൊതുജന ആരോഗ്യ നടപടികളിലൂടെ തടയാനാകും. പ്രതിരോധ കുട്ടികൾക്ക് ഗർഭകാലത്തെ ശരിയായ പരിചരണം, ഉച്ചത്തിലുള്ള ശബ്ദം ഒഴിവാക്കൽ, ചില മരുന്നുകൾ ഒഴിവാക്കൽ എന്നിവ ശബ്ദവുമായി എന്നിവ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. യുവാക്കൾ ഉച്ചത്തിലുള്ള ശബ്ദവുമായി സമ്പർക്കം പരിമിതപ്പെടുത്തുന്നതും അതിനായി വ്യക്തിഗത ഓഡിയോ പ്ലെയറുകളുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യേണ്ടതാണ്. നേരത്തെയുള്ള തിരിച്ചറിയലും പിന്തുണയും കുട്ടികളിൽ പ്രത്യേകിച്ചും പ്രധാനമാണ്. പലർക്കും ശ്രവണ സഹായങ്ങൾ, ആംഗ്യഭാഷ, കോക്ലിയർ ഇംപ്ലാന്റുകൾ എന്നിവ ഉപയോഗപ്രദമാണ്.
ചിലർ വികസിപ്പിക്കുന്ന ലിബ്രീഡി എന്നിവ ഉണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഈ ചികിത്സയ്ക്ക് വേണ്ടി ശ്രുതി തരംഗ പദ്ധതി അർഹരാകുകയും ശസ്ത്രക്രിയ സൗജന്യമായി ലഭിക്കുന്നതുമാണ്. ഇവ കൂടാതെ കേൾവിക്കുറവുള്ള കുട്ടികളെ സഹായിക്കുന്നതിനായി സ്പെഷ്യൽ സ്കൂളുകൾ ഇന്നുണ്ട്. ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് കൃത്യസമയത്ത് വൈദ്യസഹായം തേടാത്ത ഒരു ലക്ഷണങ്ങളും അവഗണിച്ചത് മൂലം ഒരു കുഞ്ഞിന് തന്റെ കേൾവിശക്തിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ഓരോ പ്രായത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം മാതാപിതാക്കൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയും നിങ്ങളുടെ കുഞ്ഞിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ സഹായം തേടുക. കാരണം കൃത്യസമയത്ത് ചികിത്സ നേടിയില്ല എന്ന ഒരേ ഒരു കാരണം കൊണ്ട് ഒരിക്കലും ഒരു കുഞ്ഞിന്റെയും ഭാവി നഷ്ടപ്പെടാൻ പാടില്ല. ഈ രോഗം മാത്രമല്ല, മറ്റൊട്ടനവധി രോഗങ്ങൾ വിവിധ തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ അതിന് കൃത്യസമയത്ത് ചികിത്സ നേടുവാൻ നാം ശ്രദ്ധാലുവായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മളാണ് സുരക്ഷിതരാക്കേണ്ടത് എന്ന് എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ ഉപസംഹരിക്കും. നന്ദി, നമസ്കാരം.